മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നാം എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയതും അതേപോലെ നമ്മളൊക്കെ കേട്ട് കേൾവി കേട്ട് പരിചയിച്ച സ്റ്റോക്കുകളും 150 രൂപയിൽ താഴെയുള്ള ഓഹരികളുടെ കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ചിട്ട് ചെയ്യുക, പഠിച്ചിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയിട്ട് പിന്നീട് വാങ്ങിക്കുക. അടിസ്ഥാനപരമായി ശക്തമായ കമ്പനികൾക്ക് ഇന്ന് നിക്ഷേപകർ വലിയ പ്രാധാന്യം നൽകാറുണ്ട്. അഥവാ ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൽ കുറച്ച് പൈസ ഇടും. കാരണം 100,000 രൂപ ഉള്ളതെങ്കിൽ ഒരു 33,000-30,000 രൂപ ആ ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ് നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് ഇക്വിറ്റി വാങ്ങിച്ചു വെക്കാൻ ഓഹരി വാങ്ങിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് എല്ലാ പൈസയും കൂടി ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ആ സ്റ്റോക്കിൽ നമ്മൾ അടിമയായിട്ട് മാറും. അതെങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയിരിക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ, നമ്മളൊരു പണിയും നടക്കൂല. അതിന് നല്ലത് 1 ലക്ഷം രൂപ 10,000 വെച്ച് 10 ഷെയറുകൾ ഇടുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. അല്ല എങ്കിൽ 30,000 വെച്ചിട്ട് 3 ഷെയറുകളിൽ അല്ലെ 33 രൂപ വെച്ചിട്ട് 3 ഷെയറുകളിൽ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഷെയറുകളിൽ നോക്കി കണ്ടെത്തിയിട്ടിടണം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനേ പാടുള്ളൂ. ഒറ്റയടിക്ക് ഒരു ഇള്ളതച്ച് പൈസയും കൊണ്ടുപോയിട്ട് ഒറ്റ ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ ആ കമ്പനിയുടെ അടിമയാണ് നമ്മൾ. കാരണം അതിൻ്റെ അടുത്ത പൈസ ഉള്ളത് കമ്പനി തന്നാലല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ബോസിൻ്റെ അടുത്ത് ലേബേഴ്സ് എങ്ങനെയാണ് അങ്ങനെ ആയി നിൽക്കേണ്ടി വരും. പിന്നെ ആ ഒരവസ്ഥയ്ക്ക് ടെൻഷനായിരിക്കും, ഉറക്കുണ്ടാവില്ല, ബുദ്ധിമുട്ടായിരിക്കും, ഭക്ഷണം വേണ്ടായിരിക്കും. കാരണം ആഗ്രഹങ്ങളുടെ അങ്ങേ അറ്റത്ത് നാളെ പിറ്റേന്ന് പണക്കാരനാകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് അപകടമാണ്, ഞാൻ സാന്ദർഭിച്ച് സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ വിഷയത്തിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോസിലും പറയലുണ്ട്, നിങ്ങളത് ചെയ്യലുണ്ട്, സപ്പോർട്ട് ചെയ്യലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങളെ സപ്പോർട്ടായിട്ടുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് കാര്യത്തിൽ കിടക്കാം. കുറഞ്ഞത് ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം, തുടർച്ചയായ ക്യാഷ് ഫ്ലോ എന്നിവ നമ്മൾ ശ്രദ്ധിക്കണം. കുറഞ്ഞ ആ കാര്യങ്ങളും കുറഞ്ഞതെന്നാൽ മിനിമം കാര്യങ്ങൾ, ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിപണിയിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ പോലും ആ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ വളരെയേറെ സാധ്യത കഴിവുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കമ്പനികളുടെ ഓഹരി വില താഴ്ന്നാലും ബിസിനസ് വളരുന്നതിനനുസരിച്ച് ഓഹരി വില ഉയരാറുണ്ട്. ഉദാഹരണം മനപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്, മാൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നീ ഓഹരികളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണാം. ഇവിടെ മെച്ചപ്പെട്ട അടിസ്ഥാനമുണ്ടെന്ന് നമ്മളൊക്കെ പറഞ്ഞല്ലോ. വിദഗ്ധന്മാർ വിലയിരുത്തിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്തും പറയുന്നത്. അപ്പം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് പറയുമ്പം വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അവരുടെ സൈറ്റിൽ നിന്ന് നമ്മൾ നിങ്ങളിലേക്ക് വീഡിയോ രൂപത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്, മാൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നീ ഓഹരികളിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ള വ്യക്തമായിട്ടും നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ആണ്. നോൺ ബാങ്കിങ് ഫിനാൻസ് അഥവാ MBFC, ഈ വേർഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നോൺ ബാങ്കിങ് ഫിനാൻസ്, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. പ്രധാനമായും സ്വർണ്ണപ്പണയ വായ്പ ബിസിനസ്സാണ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12,395 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനി. കഴിഞ്ഞ 6 മാസത്തിൽ മാത്രം, കഴിഞ്ഞ 6 മാസം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 6 മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 31% അവരുടെ ഓഹരി വിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 1 വർഷത്തിൽ നമ്മൾ അവരുടെ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 37% ഉയർച്ചയാണ് നേടിയിട്ടുള്ളത്. 6 മാസത്തെ കണക്കെടുക്കുമ്പോൾ 31%, 1 വർഷത്തെ കണക്കെടുക്കുമ്പോൾ 52 വീക്ക് കണക്കെടുക്കുമ്പം 37% വളർച്ച നേടുക എന്ന് പറയുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ കയ്യിലുള്ളതിൻ്റെ കൂടെ ആഡ് ചെയ്ത് സ്റ്റോക്ക് കൂട്ടാനോ അല്ല, ഇതൊന്ന് പഠിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അനുപാതം നോക്കുകയാണെങ്കിൽ 15.51% ഉണ്ട്. ആ ഒരു നിലവാരത്തിൽ പോകുന്നുണ്ട്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ് നോക്കുകയാണെങ്കിൽ 25.53% തോതിലാണ് കാണുന്നത്. അറ്റതായ മാർജിൻ ആണെങ്കിൽ 22.44% എന്ന തോതിലും വർധനവുണ്ട്. ഓക്കെ,
പക്ഷേ വാർഷികാടിസ്ഥാനത്തിൽ കമ്പനിയുടെ വരുമാനം വെച്ച് നോക്കുകയാണ് 10% ഉയർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട് കമ്പനിക്ക്. 2021-22 സാമ്പത്തിക വർഷത്തിലെ കണക്കെടുത്തൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 6,061 crore വരുമാനം കമ്പനിക്ക് സാധ്യമായിട്ടുണ്ട്. അതേപോലെ 2022-23 കാലഘട്ടത്തിലെ ഒരു കണക്കെടുത്ത് സാമ്പത്തിക വർഷത്തിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 6,684 crore മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ രണ്ട് കൊല്ലത്ത് 2021-22 സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷം മാർച്ച് ടു മാർച്ചാണ്, അതുകൊണ്ടാണ് സാമ്പത്തിക വർഷം എന്ന് ആവർത്തിക്കുന്നത്. 2022-23 കാലഘട്ടത്തിലെ സാമ്പത്തിക വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം, എത്രത്തോളം എന്ന് വെച്ചാൽ 500 crore ഒക്കെ ഒരു വരുമാന കൂടുതൽ കാണിക്കുന്നുണ്ട്. ഇതേ കാലയളവിൽ അറ്റാദായം നോക്കുകയാണെങ്കിൽ 2021-22 കാലഘട്ടത്തിൽ അറ്റാദായം കമ്പനിക്ക് 1,328 crore. അത് 2022-23 വരുമ്പം 1,500 crore വളർച്ച നേടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ശതമാന കണക്കിലേക്ക് കൊണ്ടുവരാണെങ്കിൽ 13% വളർച്ച നേടാൻ ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ള, ഏറ്റവും പുതിയ ഷെയർ ഹോൾഡിംഗ് ഡാറ്റ പ്രകാരം നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ FII നിക്ഷേപകർ ഈ കമ്പനിയിൽ 30.73% ഹോൾഡിംഗ് വെച്ചിട്ടുണ്ട്. അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരു നല്ലൊരു ശതമാനം പോസിറ്റീവ് ആണെങ്കിൽ ഈ 30% അവർ ഹോൾഡ് ചെയ്ത് വെക്കാറുള്ളൂ. ആഭ്യന്തര നിക്ഷേപകർക്ക്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് 10.69% പങ്കാളിത്തമുണ്ട്. August 14 പ്രകാരം NSEയിലെ ക്ലോസിംഗ് ഓഹരി വില നമ്മൾ നോക്കുകയാണെങ്കിൽ 147.30 rupees. അപ്പം ഒരു ആവറേജ് ഒരു 1,00,000 rupees ഉള്ള ആൾക്ക് 300,000 ഇതിലേക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മാറ്റിവെക്കാൻ വേണ്ടി പറയല്ല, ആവറേജ് ഞാനൊന്ന് സൂചിപ്പിച്ചതേയുള്ളൂ. പക്ഷേ വേറൊന്നുണ്ട്, ചില കമ്പനി പെട്ടെന്ന് വളർച്ച നേടി നമുക്ക് പ്രോഫിറ്റ് തരും, ചിലത് താഴോട്ട് പോയി പിന്നെ മേലോട്ട് വന്ന് പിന്നെയും താഴോട്ട് പോയി പിന്നെ മേലോട്ട് വന്ന് നമ്മളതും കൊണ്ട് അങ്ങോട്ട് കുടുങ്ങും. എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ, അതൊരു വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടും ചെയ്യുക കാര്യങ്ങൾ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ കമ്പനി നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് മാൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് റോഡ് കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റിലാണ് കമ്പനി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനി മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 5,337 crore മാർക്കറ്റ് ക്യാപ്പാണ്. അതുപോലെ സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. കഴിഞ്ഞ 6 months മാത്രം ഓഹരിയുടെ വില ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 72% വർദ്ധനവ് കാണിക്കുന്നുണ്ട്. 6 months കണക്കാണ്. കഴിഞ്ഞ 1 year അഥവാ 52 weeks എടുക്കുകയാണെങ്കിൽ 57% ഉയർച്ചയാണ് കാണിക്കുന്നത്. അപ്പം മണപ്പുറത്ത് ഇതിനെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. 6 months മണപ്പുറത്തിൻ്റെ ഒരു കൊല്ലത്തെ എടുത്ത് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു കൊല്ലത്തെടുത്ത് നോക്കുമ്പം ഇതിന് 57% കാണുന്നത്. കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അനുപാതം നോക്കുകയാണെങ്കിൽ 23.73% കാണിക്കുന്നത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയി നോക്കുകയാണെങ്കിൽ 38.41% കാണിക്കുന്നുണ്ട്. അറ്റാദായ മാർജിൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 15.03 എന്ന തോതിൽ വർധനവും വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, വാർഷികാടിസ്ഥാനത്തിൽ കമ്പനിയുടെ വരുമാനം ഒന്ന് പരിശോധിക്കാം നമുക്ക്. വാർഷികാടിസ്ഥാനത്തിൽ കമ്പനിയുടെ വരുമാനം വരുന്നിട്ടുള്ളത് 96% വളർച്ച നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. 2021-22 and 2022-23 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. 2021-22 സാമ്പത്തിക വർഷത്തിൽ 961 crore വരുമാനം ലഭിച്ചിരുന്നത്. അത് 2022-23 വരുമ്പം 1,890 crore മാറിയിട്ടുണ്ട്. നല്ല ഒരു റിസൾട്ടാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, നല്ലൊരു ഗ്രോത്ത് ആണെന്ന് പറയാൻ പറ്റും. 2021-22 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കമ്പനിക്കുണ്ടായിരുന്ന വരുമാനം 961 ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ 2022-23 1,890 crore മാറിയിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്. ഇതേ കാലയളവിൽ നമ്മൾ അറ്റാദായം നോക്കുകയാണെങ്കിൽ അറ്റാദായം അവർ കാണിക്കുന്നത് 297 crore.
297 crore rupees ഈ 2021-22 സാമ്പത്തിക വർഷത്തിൽ അറ്റാദായമായിട്ട് കിട്ടിയത്. പക്ഷേ 2022-23 കാലഘട്ടത്തിലെ കണക്കെടുക്കുമ്പോൾ ചെറിയൊരു കോമഡി ഉണ്ട്, 284 crore ഇടിഞ്ഞിട്ടുണ്ട്. അത് ഒരു ഒരു കാര്യമായിട്ട്, അതെന്ത് നമ്മളെ 1890 crore 2022-23 കാലഘട്ടത്തിൽ ഇവർക്ക് വരുമാനം വന്നിട്ട് അറ്റാദായം വന്നിട്ടുണ്ടെങ്കിൽ, അല്ല വരുമാനമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാകാനാണ് സാധ്യത. ഏറ്റവും പുതിയ ഷെയർ ഹോൾഡിംഗ് ഡാറ്റ നമ്മൾ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ FIIയുടെ കയ്യിൽ 2.3 ഷെയറിങ്ങാണ് ഉള്ളൂ, അതൊന്ന് നോക്കണം. പിന്നെ പ്രൊമോട്ടർക്ക് 67.12 പങ്കാളിത്തമുണ്ട്. പ്രൊമോട്ടർ മീൻസ് ആ കമ്പനിയുടെ ഉടമകളാണ്. 14th അഥവാ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള NSE സൈറ്റിൽ ക്ലോസിംഗ് പ്രൈസ് കാണിക്കുന്നത് 145.90 rupees. ഒരിക്കൽ കൂടി പറയാം, ഇതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് മുഴുവനാക്കുക, എന്നിട്ട് എക്സിറ്റ് ആയാലും കുഴപ്പമില്ല. താല്പര്യമുണ്ടെങ്കിൽ, ഇത്തരം വാർത്തകളൊക്കെ ന്യൂസുകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസത്തിൽ വീണ്ടും കാണാം, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.